ഫാം, ഞാൻ ലിതിയ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നത്, ബീറ്ററൊന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു വയ്ക്കാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ്. നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിത് 3 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കുന്നത്. 1 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ അരിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം 3 പ്രാവശ്യം അരിക്കുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഞാനിത് 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2 പ്രാവശ്യം കൂടി ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതേപോലെ ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തും. നമ്മൾ 1 പ്രാവശ്യം അരിച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ആരോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ കേക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയും വരാൻ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമുക്കത് 3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിത് അരിച്ചിട്ടുണ്ട്. അരിച്ചതിന് ശേഷം ജസ്റ്റ് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ മിക്സിയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 3 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാത്തവരും പിന്നെ വിസ്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ നമുക്ക് ഈ ഒരു മിക്സി ജാർ വെച്ചിട്ട് ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം വാനില എസെൻസ് ആണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റടിക്ക് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മുടെ കേക്ക് ചിലപ്പോൾ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നല്ലോ കേട്ടോ. നമ്മുടെ പഞ്ചസാര പൊടിച്ച് ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ച മുഴുവൻ ചേർത്തതിന് ശേഷം ആ ഒരു മിക്സ്ചർ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിസ്ക് ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ആരോ മിക്സ് ചെയ്താൽ ബാറ്റർ ഉള്ളപ്പോൾ തന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആരോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും സ്പാച്ചൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ വിസ്ക് ഇല്ലാത്തവർ. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ കുറച്ച് ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് പിന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണമെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുഴുവൻ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ പൊങ്ങിയത് അതേപടി തന്നെ താഴ്ന്നുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്ങാനെങ്കിലും മിക്സ് ആവാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവസാന സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കളറും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ സ്ട്രോബെറി കേക്കല്ല, അപ്പോൾ ഒരു പിങ്ക് കളറാണ് വേണ്ടത്. ഞാനിവിടെ റെഡ് കളർ തന്നെ 1 ഡ്രോപ്പ് ചേർത്തിട്ടേ ഉള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പിങ്ക് കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിനീഗർ മിക്സ് അതേപോലെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നാണെങ്കിൽ 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 5 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുക്കാമെന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തപ്പോൾ തിന്ന് കേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാറ്റർ മുഴുവൻ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാമെന്നാണ്.
അതിനായിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഇതൊരു 25 മുതൽ 30 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ കുത്തി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാകുള്ളൂ. ഇതിവിടെ ടൂത്ത് പിക്കിൽ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കൂളാവുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രം കമത്തി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു കേക്ക് ടീനെടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ കേക്കിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമുക്കിതൊരു 2 ലെയർ കേക്ക് ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കേക്കിലുള്ള ബട്ടർ പേപ്പർ ആ ഒരു പൊക്കത്തുള്ള പിന്നെ സൈഡിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കേക്കിലുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു വയ്ക്കാം. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂളാവുന്നതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പഞ്ചസാര നല്ലപോലെ തന്നെ അലിയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കേക്ക് വലുതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വിസ്ക് ഇല്ലെന്നാണെങ്കിൽ മിക്സി ജാർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സി ജാർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മിക്സി ജാർ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴേക്കും അത് ചൂടാകുമല്ലോ. അങ്ങനെ വന്നാൽ നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ബീറ്റ് ചെയ്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കും. അത് കുഴപ്പമില്ല. നമ്മൾ വേറെ ഒരാളുടെ സഹായം വെച്ചിട്ട് നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തുകൊണ്ടാണ് 8 മിനിറ്റ് കൊണ്ടിൽ നമുക്കിത് ബീറ്റ് എടുക്കാൻ പറ്റിയത്. കൂടുതൽ വിപ്പിംഗ് ക്രീം എടുത്താൽ അത്രയും സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയറായിട്ട് മുറിക്കാം. അതിനായിട്ടൊരു ടേൺ ടേബിളിലേക്ക് വെച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതേ, ഞാൻ ആ ഒരു കേക്കിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് 2 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ട്വൈൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ 2 ലെയറായിട്ട് ഇത് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ട്വൈൻ ആ ഒരു വരഞ്ഞ ഭാഗത്തോട് തന്നെ കയറ്റാൻ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ട്വൈൻ മാറിപ്പോയാൽ ആ ഒരു കേക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ കേക്ക് ലെയർ 2 ആയിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പകുതി മാത്രം ഒഴിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ ഐസിങ് ചെയ്യുമ്പോഴേക്കും ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് 2 ലെയറിലോ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സൂപ്പർ റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 or 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രമാത്രം കളർ വേണോ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മതി കേട്ടോ. ആദ്യം 1 ഡ്രോപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനിയും ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി കളർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ലൈറ്റ് പിങ്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കേക്ക് ബോർഡ് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് അവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വിപ്പിംഗ് ക്രീം അവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ കേക്ക് ലെയർ കറക്റ്റ് ആ ഒരു കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിലാണോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ആ സൈഡിലേക്കൊക്കെ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ മറക്കരുത്. നമ്മൾ ഷുഗർ സിറപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലെവലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ആവശ്യത്തിന് തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോബെറിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ലുലുമാൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രോബെറി ഇല്ലെന്നാണെങ്കിൽ സ്ട്രോബെറിയുടെ ക്രഷ് മേടിക്കാൻ കിട്ടും കേട്ടോ, അത് ചേർത്താലും മതി. എന്നാലും നമുക്ക് നല്ലൊരു രുചി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ആവശ്യത്തിന് തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ, അതായത് സെക്കൻഡ് ലെയർ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു കേക്ക് ലെയർ വെച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് കറക്റ്റായിട്ട് തന്നെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് മുഴുവൻ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും സൈഡിലും കൂടി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു സൈഡ് മാത്രം ഭയങ്കരമായിട്ട് കട്ട് ആയി പോകും. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഷുഗർ സിറപ്പ് മുഴുവൻ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് മുഴുവൻ തന്നെ വിപ്പിംഗ് ക്രീമിലൊന്ന് കവർ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവൻ തന്നെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കേക്ക് മുഴുവൻ തന്നെ ആ ഒരു വിപ്പിംഗ് ക്രീമിലൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ ഇതേപോലെ ഐസിങ് നൈഫ് ഇല്ലെന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു കത്തിയുടെ ബാക്ക് വശം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കേക്ക് ആ ഒരു വിപ്പിംഗ് ക്രീമിൽ കവർ ചെയ്തെടുക്കുമ്പോഴേക്കും കേക്കിൻ്റെ ആ ഒരു ലെയേഴ്സ് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ എവിടെയാണോ ആ ഒരു വിപ്പിംഗ് ക്രീം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് വിപ്പിംഗ് ക്രീം വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കേക്ക് മുഴുവൻ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ടൈപ്പ് നോസിൽ കേട്ടോ, അതായത് ക്ലോസ്ഡ് സ്റ്റാർ നോസിലാണ്, 2D ആണ് എൻ്റെ നമ്പർ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആ ഒരു നോസിൽ നല്ലപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലപോലെ തന്നെ, എത്രമാത്രം ടൈറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീം നിറക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് ഇളകിയൊക്കെ കളിക്കും. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചെടുക്കാം. അപ്പോൾ ഇറക്കി വെക്കുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഒന്ന് ഇറക്കി വെച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചെടുക്കാമെന്നാണ്. ഞാൻ ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ചുകൂടി കളർ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും ഡാർക്ക് വേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ കളറിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഒരല്പം കൂടി, ഏകദേശം ഒരു ഡ്രോപ്പും കൂടി റെഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡാർക്ക് പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്കത് കേക്കിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു പൂവാണ് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത് വെച്ചാൽ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ കിട്ടും. നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് പൂവും കൂടി വരച്ചു കൊടുക്കുക. ഇതേപോലെ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വേറൊരു നോസിൽ ഇതേപോലെ ഒരു ലൈറ്റ് പിങ്ക്, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ ആ ഒരു ഗ്യാപ്പ് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാതാണ്. നല്ല ഭംഗിയുണ്ടാകുമോ ആ ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ നോസിലെ പേര് എനിക്ക് അറിയില്ല, എന്നാലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ കൂടി ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതേപോലെ സ്ട്രോബെറീസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ അടിപൊളി സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനോട് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഞാൻ ഇനി വരും. അതുവരെ ബൈ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളിയായിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മിക്സ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.